പാലക്കാട് യൂത്ത് കോൺഗ്രസിന്റെ 8 മണ്ഡലം കമ്മിറ്റികൾ പിരിച്ചുവിട്ടു. ജില്ലാ സമ്മേളനവുമായി സഹകരിക്കാത്തതിനാൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ധനേഷ് ലാലാണ് നടപടിയെടുത്തത്. നേതൃത്വത്തിൻ്റെത് ഏകപക്ഷീയമായ നടപടിയെന്ന് വിമർശിച്ച് ഒരു വിഭാഗം നേതാക്കൾ രംഗത്തെത്തിയിട്ടുണ്ട്. നിഖിൽ പ്രമേഷ് വിവരങ്ങൾ നൽകും പാലക്കാട്ട് നിന്ന്. നിഖിൽ, എന്താണ് യൂത്ത് കോൺഗ്രസിൽ പ്രത്യേകിച്ച് പാലക്കാട്ട് സംഭവിക്കുന്നത്? കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? വിജയകുമാർ, ജില്ലാ സമ്മേളനം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള അതൃപ്തി നേതൃത്വത്തിനുണ്ടായിരുന്നു. പല മണ്ഡലം കമ്മിറ്റികളും ഇക്കാര്യത്തിൽ നിന്ന് കൃത്യമായി വിട്ടുനിന്നു, അല്ലെങ്കിൽ ചിലർ പൂർണ്ണമായി സഹകരിക്കുന്ന സാഹചര്യം ഉണ്ടായില്ല എന്നുള്ള വിമർശനങ്ങൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് കൃത്യമായിട്ടുള്ള നടപടി. ഇപ്പോൾ 8 മണ്ഡലം കമ്മിറ്റി പിരിച്ചുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. വെള്ളിനേഴി, ഷൊർണൂർ, പറളി, പാലക്കാട് സൗത്ത്, മേലാർക്കോട്, വടവന്നൂർ, അയിലൂർ തുടങ്ങിയ മണ്ഡലം കമ്മിറ്റികളാണ് ഇപ്പോൾ പിരിച്ചുവിടുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ധനേഷ് ലാലാണ് ജില്ലാ പ്രസിഡന്റിന് നൽകിയിട്ടുള്ള കത്തിലൂടെ ഇക്കാര്യം അറിയിക്കുന്നത്. നേതൃത്വത്തിൻ്റെ ഏകപക്ഷീയമായിട്ടുള്ള നടപടിയായിപ്പോയി എന്ന് ഇതിനോടകം തന്നെ മണ്ഡലം കമ്മിറ്റികൾ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ഈ ഇത്രമേൽ പാർട്ടി ഒരു വലിയ അതിജീവന പാതയിലൂടെ കടന്നു പോകുന്ന സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു ജില്ലാ സമ്മേളനം നടക്കുമ്പോൾ അതിനോട് കൃത്യമായ രീതിയിലുള്ള സഹകരണം ഇല്ലാതിരിക്കുകയും പാർട്ടി നിർദ്ദേശിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ നടപ്പാക്കുന്നതിന് പ്രവർത്തകരുടെ പിന്തുണ ഇല്ലാതെ വരികയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനം. ഒപ്പം തന്നെ സംസ്ഥാന അധ്യക്ഷൻ ഷാഫി പറമ്പിലിന് എതിരായിക്കൊണ്ടൊരു വിഭാഗം നിലനിൽക്കുന്നു എന്നുള്ള വിമർശനങ്ങളും പല കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ടായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് കടുത്ത നടപടിയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഈ 8 മണ്ഡലം കമ്മിറ്റികൾ പൂർണ്ണമായി പിരിച്ചുവിട്ടിരിക്കുന്നു. വരും ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ ഉണ്ടാകുമെന്നാണ് അറിയിക്കുന്നത്. ഈ കമ്മിറ്റികളോട് എന്തെങ്കിലും വിശദീകരണം നൽകാനുണ്ടെങ്കിൽ അത് അറിയിക്കാനും ഇതിനോടകം തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും കടുത്ത നടപടികളിലേക്ക് യൂത്ത് കോൺഗ്രസ് കടക്കുന്നു. സമാനമായ രീതിയിൽ മറ്റിടങ്ങളിലെയും വീഴ്ചകൾ പരിശോധിക്കുമെന്നാണ് നേതൃത്വം നൽകുന്ന സൂചന. വിജയകുമാർ, യെസ്, സംസ്ഥാന അധ്യക്ഷന്റെ തട്ടകത്ത് തന്നെയാണ് ഇത്തരം കടുത്ത നടപടിയിലേക്ക് യൂത്ത് കോൺഗ്രസ് പോകുന്നത്. നേതൃത്വത്തിൻ്റെ ഏകപക്ഷീയമായ നടപടിയെന്ന് വിമർശിച്ച് ഒരു ഭാഗം നേതാക്കൾ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. നിഖിൽ പ്രമേഷാണ് വിവരങ്ങൾ നൽകിയത്.